നമസ്തെ. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാർക്കൊപ്പം സഞ്ചരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സുഖകരമായ അനുഭവമായിരുന്നു യാത്രയെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി ചിത്രങ്ങൾ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു. യാത്രക്കാരുമായി സംവദിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഇതെന്നും മന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് വന്നതിനു ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് തനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞതെന്നും മന്ത്രി കുറിച്ചു. യാത്രക്കാർ ഓരോരുത്തരോടും മന്ത്രി വിശേഷങ്ങൾ ചോദിച്ചു. ചിലർ മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു മന്ത്രിയുടെ യാത്ര. കൊച്ചിയിൽ പുതുതായി നിർമ്മിച്ച ആദായ നികുതി ഓഫീസായ ആയകർ ഭവന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തത്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നവരുടെ ജനപ്രീതിയും ബുക്കിംഗും സൂചിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ അവതരിപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവർ അഭിനന്ദിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും മുൻ രാജ്യസഭാംഗം ജോയി പി എബ്രഹാം എംപിയും മന്ത്രിക്കൊപ്പം യാത്രയിലുണ്ടായിരുന്നു. ആറ്റിങ്ങലിൽ കേന്ദ്ര ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി അന്ന് വൈകിട്ട് 4:30 ഹയാത്ത് റീജൻസിയിൽ എമർജിംഗ് ഭാരത് ഗോയിങ് കേരള ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതികളുടെ ധനസഹായ വിതരണവും മന്ത്രി നിർവഹിച്ചു. SBIയുടെ ക്യാഷ് വാനും ATM വാനും കേന്ദ്ര ധനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. $4 trillion GDP ഉള്ള ലോകത്തിലെ 5th സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ ധനസമ്പത്തിന്റെ ക്രയവിക്രയങ്ങൾ തീരുമാനിക്കുന്ന മഹതിയുടെ എറണാകുളം തിരുവനന്തപുരം യാത്ര വന്ദേ ഭാരതിൽ. അതും ഒരു സാധാരണ ട്രെയിൻ യാത്രക്കാരിയായി. 6,000 crore rupees കേരളത്തിലെ ജനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ ധനസഹായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തലസ്ഥാനത്ത് പോകുന്ന യാത്രയായിരുന്നു. മൂക്കറ്റം കടത്തിൽ മുങ്ങിയവന്റെ 1.5 crore വണ്ടിയും അകമ്പടിയും സെക്യൂരിറ്റി പടയും പാദസേവകരും ഒന്നുമില്ല ഈ യാത്രയിൽ. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വീട്ടിൽ പോകാൻ പോലും 40 വണ്ടിയുടെ അകമ്പടി തേടുന്ന പാവങ്ങളുടെ പടത്തലവന്മാർ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും കഴിയാത്ത കാര്യം. അതെ, ചിലർ അവരുടെ ജീവിതം തന്നെയാണ് സന്ദേശമായി കാണിക്കുന്നത്.